Hi friends, namakoro Capri pants inde cutting and stitching method nokkam. Nammal ee oru pants inde adivashathu ide reethiyilulla oru model aanu cheyidottittullathu. Adile vera oru piece cut cheyidittu attach cheyidittana nammal ee oru model pants inde adivasham design cheyidottittullathu. ഇതെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പാൻസിൻ്റെ അടിവശത്ത് ബട്ടൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 വയസ്സായ കുട്ടിയുടെ അളവിലാണ് നമ്മൾ ഈ ഒരു പാൻസ് ഡിസൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഇതേ രീതിയിൽ 4 ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചിലാണ്. നമ്മൾ ഈ ഒരു 4 ആക്കി മടക്കിയിട്ടുള്ള പാൻസിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചിൽ. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 31.5 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ മോഡൽ ചെയ്യുന്നതിൻ്റെ മുകളിലുള്ള ആ ലെങ്ത്ത് മാത്രമാണ് 31.5 ഇഞ്ചിൽ എടുത്തിട്ടുള്ളത്. 31.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ കാലിൻ്റെ അടിവശത്തുള്ള റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചിലാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന മേലോട്ട് കുറച്ചൊരു ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. കാപ്രി പാൻസിൻ്റെ അടിവശം കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ അതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ചോളം നമ്മൾ ഫുള്ളായിട്ട് 5.5 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ അടിവശം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെരിച്ചിട്ടുള്ള കട്ടിങ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ചിൽ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ഇലാസ്റ്റിക്കിന് മടക്കി സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൽ ഒരു മാർക്കിട്ട് കൊടുക്കുകയാണ്. ഇനി മേലെ നിന്ന് താഴോട്ടായിട്ട് സീറ്റ് ഭാഗത്തോട്ടുള്ള ലെങ്ത്ത് വരുന്നത് 11 ഇഞ്ചിലാണ്. ആ 11 ഇഞ്ചിലൊന്ന് മാർക്കിട്ട് കൊടുക്കാം. ഇനി ഈ 11 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നും നമ്മളിവിടെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റ് വരെ ഒന്ന് ചെരിച്ച് ലൈനിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ 6 ഇഞ്ചിൽ നമ്മൾ 5.5 ഇഞ്ച് ആ ഒരു രീതിയിൽ മാർക്ക് ചെയ്തതിന് ഇതേ രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് ലൈനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 31.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ലെങ്ത്തിൻ്റെ ഭാഗം മുതൽ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ 2 കാലിനുള്ളത് വെവ്വേറായിട്ട് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് നമുക്ക് മോഡൽ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കട്ട് പീസിൽ നിന്നും പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ 5.5 ഇഞ്ചിലാണ് കാലിൻ്റെ റൗണ്ട് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു 6 ഇഞ്ചോളം കൂടുതലാക്കിയിട്ട് ഒരു 6 ഇഞ്ചിൽ നമ്മളിവിടെ 4 ആക്കി മാർക്കിയിട്ടുള്ള പീസിൽ നിന്നും 6 ഇഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചിലാണ്. ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് നമ്മൾ 2 കാലിന് വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്ത് ഇതെടുത്തിട്ടുണ്ട്. 4 ആക്കി മടക്കി വെച്ചതാണ്. ഇതേ രീതിയിൽ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്തേക്ക് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുത്തതാണിത്. ഇപ്പോൾ നമ്മൾ 3 ഇഞ്ച് നീളമുള്ള 2 പീസ് എടുത്തു 2 കാലിലോട്ടുള്ളത്. 11 ഇഞ്ച് നീളമുള്ള പീസ്. വിഡ്ത്ത് 3 ഇഞ്ചാണുള്ളത്.
ഇനി ഇതിൻ്റെ അടിവശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഒരു ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ്, ഒരു കാലിലേക്ക് രണ്ട് പീസ് വേണം ഒരു ഇഞ്ച് വീതിയുള്ളത്, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12 ഇഞ്ചിലാണ്. നമുക്കിതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 12 ഇഞ്ച് നീളത്തിലുള്ള രണ്ട് പീസാണ് ഒരു കാലിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ രണ്ട് പീസും വേണം നമുക്ക് മറ്റേ കാലിലേക്കും വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പീസാണ്. ഇത് 1 ഇഞ്ച് വീതിയുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം. മാർക്ക് നമ്മൾ ഒരു സൈഡിൽ ഒരു 1/4 ഇഞ്ചോളം വെച്ചിട്ട് സൈഡ് ഭാഗം വെച്ച് കൊടുത്തിട്ട് വേണം 1 ഇഞ്ചിലായിട്ട് മാർക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് തുമ്പിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ചിലായിട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം. ഇനി പീസിൻ്റെ രണ്ട് അറ്റങ്ങളും ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്കും നമുക്ക് അതേ രീതിയിൽ തന്നെ 1 ഇഞ്ചിൽ മാർക്ക് ഇട്ട് കൊടുക്കുക. 1/2 ഇഞ്ചോളം സ്റ്റിച്ചിങ് തുമ്പ് വെച്ചിട്ട് രണ്ട് സൈഡിലും വെച്ചിട്ട് അതിൻ്റെ ഉൾവശത്ത് 1 ഇഞ്ചിൽ മാർക്ക് ഇട്ട് കൊടുക്കുക. ഈ ലൈന് കുറച്ച് താഴോട്ടായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലൈന് ഈ ഒരു മാർക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് അതിൽ കളറിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി പീസിനെ ജോയിൻ്റ് ചെയ്തിട്ട് നമുക്കൊരു കയർ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസിൽ നമുക്ക് 3 ഇഞ്ചിൽ മാർക്കിട്ട് കൊടുക്കണം. 3 ഇഞ്ചായിട്ട് ഫുള്ളായിട്ട് മാർക്കിട്ട് കൊടുക്കുക. ഇനി നമുക്കതിൽ സ്റ്റിച്ചിങ് മെത്തേഡ് നോക്കാം. ഇവിടെ നമുക്ക് കാണുന്ന ഭാഗം നല്ല പീസ് നല്ല ഭാഗമാണ്. ആ നല്ല ഭാഗത്തോട്ട് ഈ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് തുമ്പ് മാറ്റിയിട്ട് 1 ഇഞ്ചിലോട്ട് നമ്മൾ ആ പീസിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിങ് വരുന്നത് ഈ ഒരു 3 ഇഞ്ചിലോട്ടുള്ള സ്റ്റിച്ചിങ് ഇങ്ങോട്ട് വരുന്നത് ആ ഭാഗവും അതേ രീതിയിൽ തന്നെ മടക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ ഫസ്റ്റ് 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് സെൻറ്ററിലുള്ള 2 ഇഞ്ചിലുള്ള ആ മാർക്കിന് വെച്ചിട്ട് 3-ാമത്തെ ഇഞ്ചിലോട്ടാണ് അടുത്ത പീസിനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ 3-ാമത്തെ ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ 3 ഇഞ്ചിൽ ഒക്കെയുള്ള മാർക്കിന് ഇതേ രീതിയിൽ 2 സൈഡും മേൽവശവും അടിവശവും ഇങ്ങനെ തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം നമ്മളിവിടെ 6-ാമത്തെ പോയിൻറ്റിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത പീസിൽ അതേ രീതിയിൽ തന്നെ 3 ഇഞ്ചിൽ മടക്കി മേലോട്ടുള്ള 3 ഇഞ്ചിലും മടക്കി കൊടുത്തിട്ട് ഈ ഒരു മടക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് 9-ാം ഇഞ്ചിലാണ്. 3 രീതിയിൽ ഇൻഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉള്ളിലോട്ട് മടക്കിയിട്ടൊന്ന് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി ഇവിടെ ചീത്ത വശത്തോട്ട് ഒരു കാലിഞ്ചോളം ഉള്ളിലോട്ട് മടക്കിയിട്ട് ഈ പീസിനെ പാൻറ്റിൻ്റെ പീസിനോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അടിവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിട്ടുള്ള പീസാണ് ഇത്. 1 ഇഞ്ച് വീതിയുള്ളത്. അതിൻ്റെ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒറ്റ മടക്കിലുള്ള സ്റ്റിച്ചിങ് ചെയ്താൽ മതി. രണ്ട് പീസിലും അതേ രീതിയിൽ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് വരുന്ന നമ്മൾ നല്ല വശവും നല്ല വശവും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നമ്മൾ തമ്മിൽ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് തൂമ്പ് വെച്ചിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന് വശത്തോട്ട് സ്റ്റിച്ചിങ് തുമ്പ് ആക്കിയിട്ടൊന്ന് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഓരോ ഇഞ്ചിലുള്ള പോയിന്റിൽ 3 ഇഞ്ചിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ സെൻറ്ററിലുള്ള 2 ഇഞ്ച് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ടാവും ഇവിടുത്തെ ഈ സ്റ്റിച്ചിങ് വരിക. അപ്പോൾ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേ രീതിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നു. എന്നിട്ട് രണ്ടാമത്തെ പോയിന്റിലേക്കാണ് ഈ കോൺ ഭാഗം വരുന്നത്. പിന്നെ അടുത്തത് 4-ാമത്തെ പോയിന്റിലോട്ട് അങ്ങനെ 2 ഇഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അടിവശത്തെ സ്റ്റിച്ചിങ് വരുന്നത്. നമ്മൾ 2 പീസ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് വെച്ചിട്ട് വേണം ഇതിൻ്റെ ആ സ്റ്റിച്ചിങ് വരുന്നത്. ഈ ഒരു മാർക്ക് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ പീസിന് ഒറ്റക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ 1/2 റൗണ്ട് ഇവിടെ എടുക്കുന്നത്. 4.5 ഇഞ്ചിലാണ് അടിവശത്തുള്ള റൗണ്ട് എടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഭാഗം ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 അറ്റങ്ങളും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് പാൻസിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചീത്ത വശത്തോട്ട് ആക്കിയിട്ട് സ്റ്റിച്ചിങ് തുമ്പ് ചീത്ത വശത്തോട്ട് വരുന്ന തരത്തിൽ വെച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് പാൻസ് ഇതേ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പാൻറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ക്രോച്ച് ഭാഗത്തോട്ട് വരെ ആയിട്ട് 2 പാൻസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പാൻസും സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നല്ല വശത്തോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിലാണ് നമ്മൾ പാൻസിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ബട്ടൺ ചെയ്ത് കൊടുക്കാനുണ്ട്. 2 കാലിനെയും നല്ല വശത്തോട്ട് എടുത്തിട്ട് ഇതേ രീതിയിൽ കോൺ ഭാഗം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് 2 കാലുകളും തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ചിങ് തുമ്പ് ചീത്ത വശത്തോട്ട് ആവണ തരത്തിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതേ രീതിയിൽ പാൻസ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇതിന് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. ഇലാസ്റ്റിക് ഇവിടെ 21 ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് വരണമെങ്കിൽ 2 ഇഞ്ച് കുറച്ചിട്ട് 19 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് 2 ഐറ്റം ഇലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ചിങ് മെത്തേഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് തോന്നുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ ഇതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് സ്റ്റിച്ചിങ് തുമ്പ് മടക്കിയിട്ട് ഒരു കവർ ചെയ്ത പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇലാസ്റ്റിക്കിൽ സൂചി കയറാത്ത തരത്തിൽ വേണം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഈസി ആയിട്ടുള്ളൊരു വേറൊരു മെത്തേഡുണ്ട്. അപ്പോൾ ഞാൻ 2 ഐറ്റം ഇലാസ്റ്റിക്കിൻ്റെ മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മെത്തേഡിൽ ഈ ഒരു പാൻസിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് കാണണമെങ്കിൽ ഞാൻ ഇതിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് 2 മെത്തേഡായിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യുക എങ്ങനെ ഇലാസ്റ്റിക്കിൻ്റെ ഈസി മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ ഇലാസ്റ്റിക്കിൽ സൂചി കയറാത്ത തരത്തിൽ ഉള്ള ഭാഗത്ത് വെച്ചിട്ട് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വലിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും പീസ് ഒരേ ലെവലിൽ നിൽക്കുന്ന തരത്തിൽ നന്നായിട്ട് വലിച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വലിച്ച് വെച്ചിട്ട് സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതേ രീതിയിലുള്ള ആണ് കാപ്പിരി പാൻറ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിവശത്ത് കാലിൻ്റെ അടിവശത്ത് ഇതേ രീതിയിൽ വെച്ചിട്ട് പ്രസ് ബട്ടന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിൻറ്റിൽ രണ്ട് കാലിൻ്റെ അടിവശത്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹൈറ്റ് കൂടിയ ആളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഉള്ളിലുള്ള പീസിനെ ഒന്നും കൂടി ലെങ്ത് കൂട്ടിക്കൊടുത്തിട്ട് അതിനനുസരിച്ച് അടിയിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിട്ടാൽ മതി, റിപ്ലൈ തരേണ്ട. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു മോഡലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാപ്പിരി പാൻസിൻ്റെ വെറൈറ്റി മോഡൽ വേറെ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാപ്പിരി പാൻസ് ഡിസൈനുകളൊക്കെ കാണാൻ പറ്റും. ഇത് അതിൽ സ്റ്റിച്ചിങ് തുമ്പൊന്നും കാണാത്ത തരത്തിൽ നല്ല വൃത്തിയിലുള്ള സ്റ്റിച്ചിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.